ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ഓൾറെഡി നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് 1 to 10 ഷോപ്പിലൊക്കെ. എന്നാലും കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് നോക്കിയൊക്കെ വാങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ 1 to 10 ഷോപ്പായിട്ടുള്ള ഡേ ടു ഡേയിലാണ്. അപ്പോൾ ഇവിടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണുള്ളത്. പണ്ടത്തെ പോലെയല്ല കേട്ടോ, പണ്ടത്തെക്കാളൊക്കെ ഒത്തിരി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതും യു എയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡേ ടു ഡേ ആണ് നമ്മുടെ ദുബായിലുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകാൻ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് വാങ്ങി കുറച്ച് ഐറ്റംസും അല്ലാത്തതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നിൽക്കുന്നത് ക്രോക്കറി ഐറ്റംസിൻ്റെ ഏരിയയിലാണ്. സോ ഇവിടുത്തെ പ്ലാസ്റ്റിക് സ്പൂൺസ് ഉണ്ട്, വെറൈറ്റി കളേഴ്സിലൊക്കെയുള്ള നല്ല രസമുണ്ടാവും. ഇതൊക്കെ കുട്ടികൾക്ക് ചെറിയ സാധനങ്ങളൊക്കെ, അതായത് ചൂടൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല കളർ ഫുള്ളായിട്ട് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ ഒരു സ്പൂണൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഇവിടെ ഒത്തിരിയധികം പ്ലേറ്റ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ കഞ്ഞിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല നാടൻ ലുക്കൊക്കെ തോന്നാനായിട്ട് നമുക്ക് ചട്ടിയിലെടുക്കാം. ചെറിയ ചട്ടിക്കൊക്കെ ഇവിടെ 36 ദിറംസൊക്കെ വരുന്നുണ്ട്, വളരെ ചെറിയ ചട്ടിക്ക്. വലിയ ചട്ടിക്ക് 13 ദിറംസൊക്കെ ഉള്ളൂ കേട്ടോ, സാധാരണ കറിയൊക്കെ വയ്ക്കുന്നത്. അതിന് ചെറിയ ചട്ടിക്ക് വില കൂടുതലായിരുന്നു. സോ അപ്പോൾ ഇതേപോലത്തെയുള്ള പ്ലാസ്റ്റിക് പ്ലേറ്റ്സൊക്കെ എടുക്കുവാണെങ്കിൽ, ഇതേപോലത്തെ ബൗളൊക്കെ എടുക്കുവാണെങ്കിൽ അതൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറേയധികം പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇതെനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരുമിച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരുമിച്ച് നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലേറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഇതേപോലെ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ സെറ്റ് ബൗളിൻ്റെ അടിയിലൊരു തടിയുടെ പീസൊക്കെ വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് വുഡനാണെന്ന് തോന്നുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ്. സോ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ആ പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുക്കാമെന്ന്, ബ്രൗൺ കളർ, പക്ഷേ ഞാനത് എടുത്തില്ല. അതിന് പകരം ഈ വുഡനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേനൊക്കെ നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് ഇതേപോലത്തെ ബോട്ടിൽസ് അവൈലബിൾ ആണ്. നാട്ടിൽ നിന്ന് നമ്മൾ തേനൊക്കെ വാങ്ങിയിട്ട് വരുവാണെങ്കിൽ ഇത് എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും അല്ലേ. സ്പൂണിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിന് പകരം ഇതേപോലത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസായിട്ട് എടുക്കാം. എന്നിട്ട് വേറെ സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ ആ ഹണിയുടെ ഒരു സ്റ്റിക്കർ തന്നെ ഉണ്ടാവും. പിന്നെ വെറൈറ്റി ഐറ്റംസ് ഇതേപോലെ ഉണ്ട്. സോ നമുക്ക് കുറേയധികം ടൈപ്പുള്ള കുപ്പികൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നാരങ്ങ പിഴിയാനുള്ള സാധനം, ഇത് നമ്മുടെ സ്കൂപ്പ് ചെയ്യുന്ന നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പറാണ്. സോ ഞാനത് കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു, ഞാനപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നാരങ്ങ പിഴിയുന്ന തന്നെയാണ് കേട്ടോ ഇതും. ഇത് നമ്മുടെ പൊട്ടറ്റോ സ്ക്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, പൊട്ടറ്റോ പുഴുങ്ങിയ പൊട്ടറ്റോയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്ക്യൂസായിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരും, ജോലി എളുപ്പമാക്കും. പിന്നെ ഇത് ജിഞ്ചർ, ഗാർലിക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ താഴെ കാണുന്നതിലാണെങ്കിൽ സ്ക്യൂസായിട്ട് വരും, മുകളിലാണെങ്കിൽ കട്ട് ചെയ്ത് വരും. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള കട്ടിംഗ് ബോർഡ്സ് കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ അതെ സ്റ്റീലിൻ്റെ ടൈപ്പുള്ള ചപ്പാത്തിയുടെ റോളാണ്. അപ്പോൾ തടി ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഒട്ടിപ്പിടിക്കലാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഇതേപോലെ സ്റ്റീലാണെങ്കിലും സിലിക്കൻ ആണെങ്കിലും. എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി നല്ലത് സിലിക്കനാണ്. ഞാനിപ്പോൾ സിലിക്കൻ്റെയാണ് റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ളത്. അതും നമ്മുടെ ബണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിക്കുമല്ലോ, അതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു എന്താണ് നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരത്താൻ പറ്റിയ ചെറിയൊരു ഇതേപോലെ പരത്തുന്ന കോല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഞാൻ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഡേ ടു ഡേയിൽ നിന്ന് നല്ലതാണോ എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം ഓപ്പൺ ചെയ്തിട്ടോ. അപ്പോൾ അതെ ഇതാണ് ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാത്തിനും ഒരു 20 ദിറംസ് 15 ദിറത്തെ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ, പുറത്തും ഇടാം കേട്ടോ, പുറത്തൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് ഞാനിപ്പോൾ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. ഇതേപോലത്തെ നല്ല ക്ലോത്താണ് വരുന്നത്. ആകെ 10 ദിറംസ് ആണ് വരുന്നുള്ളൂ ഈ ഒരു ഡ്രസ്സിന്. അപ്പോൾ നൈറ്റ് ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒറ്റ പീസായിട്ട് വരുന്നതാണ് ഡ്രസ്സ്, ടോപ്പും പാൻറ്റും കൂടിയുള്ള ടൈപ്പ്. സ്റ്റൈലിഷ് ആണ് കാണാനായിട്ട്. പിന്നെ അതേ ഇന്നൂസിന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിക്കാം. കുട്ടികൾക്കാകുമ്പോൾ വീട്ടിലിടാനൊക്കെ നമുക്ക് ഒത്തിരി ഡ്രസ്സ് വേണമല്ലോ.
അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ്സാണ് കാണിക്കുന്നത്. 14th ഡ്രസ്സിനെയാണ് ഈ ഒരു ബനിയനും പാൻറ്റും കൂടിയുള്ള പീസാണ് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ അവസാനം ഇതിൻ്റെ ഫോട്ടോ അവളിട്ടേക്കുന്നത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ പാൻറ്റ് ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പാൻറ്റും ബനിയനും കൂടി വരുന്നത് കൊണ്ടിട്ട് നല്ല ലാഭമാണ് വാങ്ങുമ്പോൾ. പിന്നെ ഇതേപോലത്തെ ഒരു ജീൻസിൻ്റെ ടൈപ്പ് നല്ല കട്ടിയുള്ള പാൻറ്റാണ്, പുറത്തൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ അരികിൽ ഇതേപോലത്തെ നല്ല ഡിസൈൻ വരുന്നുണ്ട്, നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇതേപോലത്തെ പാൻറ്റിനും ഇതിനൊക്കെ റേറ്റ് കുറവ് തന്നെയാണ്. ഈ ഒരു 15 ദിർഹംസ് ആ റേഞ്ചിലേ വരുന്നുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിൽ 44 ദിർഹംസ് ഒക്കെയാണ് കുട്ടികളുടെ ജീൻസിനൊക്കെ വരുന്നത്. അതും കളർഫുള്ളായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി റേറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും നോക്കി വാങ്ങിയാൽ മതി, ഡാമേജ് ഒന്നും ഇല്ലാത്ത പീസ്. അതുപോലെ അതെ, ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അതിൽ നല്ല ഒരു ബട്ടർഫ്ലൈയുടെ പിക്കൊക്കെ ഉള്ള വർക്കൊക്കെ വരുന്ന നല്ലൊരു ബനിയൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നോക്കിയെടുക്കണം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടണമെങ്കിൽ. അത് മാത്രമേ ഉള്ളൊരു കാര്യം, കാരണം ചിലതിൽ ചെറിയ ഹോൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നൂലെഴുന്ന് നിൽക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ സൈഡിലൊക്കെ അതെ, നെറ്റിൻ ഒരു ചെറിയൊരു ലേസ് വർക്ക് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിനും ഇത്ര റേറ്റേ ഉള്ളൂ. പിന്നെ എടുത്തേക്കുന്ന ബനിയൻ ഒരു റെഡ് കളർ ബനിയനാണ്. നമ്മുടെ ഇവിടെ വിരിച്ചിരിക്കുന്ന ആ വിരിയുടെ അതേ സെയിം കളറാണ്. ഇതിലൊരു സിൽവർ വർക്കിലാണ് എഴുതിയിട്ടുള്ളത്. ഇതും നേരിട്ട് കാണുമ്പോൾ നല്ല എലഗൻറ്റ് ലുക്കാണ്. പുറത്തൊക്കെ ഒന്ന് രണ്ട് വട്ടമൊക്കെ എന്തായാലും ഇട്ടിട്ടൊക്കെ വീട്ടിലിട്ടാൽ മതിയാവും. അപ്പോൾ അതെ, അങ്ങനത്തെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ പാൻറ്റാണ്. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ വെൽവെറ്റിൻ്റെ ലൂസായിട്ടുള്ള പാൻറ്റ്. ഇതുപോലത്തെ ബേബീസിനും ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. സോ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ. അതെന്ത് റേറ്റ് കുറവാണ്. ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ക്രോപ്പ് ടോപ്പ് പോലത്തെ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ഡ്രസ്സിൽ. ഇതേപോലത്തെ പാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലെ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് സ്റ്റിക്കർ പ്രിൻ്റ് പോലെ വരുന്ന ഒരു ഉടുപ്പുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ നോക്കിയെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് റിസ്ക്കിയാണ്, കാരണം ചിലത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാവും, ചിലത് നല്ല ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവും. കാരണം അതാണല്ലോ അവരുടെ ലാഭം എന്ന് പറയുന്നത്. സോ നമ്മൾ കുറച്ചധികം കെയർഫുള്ളായിട്ട് നോക്കി നോക്കി എടുക്കണം. ചിലതിലൊക്കെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊന്നും ഇല്ലാതെ ഇതേപോലെ നോക്കിയെടുക്കുക. സോ ഏകദേശം സിമിലർ ഒരു കളറിൽ വരുന്ന പാൻറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലെഗിങ്സ് ടൈപ്പാണ്. അതിൻ്റെ സൈഡിൽ ഒരു ബാബിയുടെ പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു, കാലിൽ ഇതേപോലെ സൈഡിൽ വരും. അപ്പോൾ കുറച്ച് നല്ല രസം ഉണ്ടാവും. കുറച്ച് സ്റ്റൈലിഷ് പോലെ വരുന്ന ഡ്രസ്സുകളാണ് നോക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ പാവാടയാണ്, സാധാരണ നോർമൽ ഒരു പാവാട, അത്യാവശ്യം നല്ലത് തന്നെയാണ്. വളരെ ഇങ്ങനെ കട്ടിയൊന്നും ഇല്ല, നല്ല കട്ടിയില്ല, എന്നാലും അധികം നെഴൽ അടിക്കുകയൊന്നുമില്ല. പിന്നെ വാവയ്ക്കിടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വേറെ അടിയിൽ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം തിക്നെസ് ഉണ്ട്. പിന്നെ ഇതേ കളറിൽ തന്നെ, സോറി, ഇതേ പാവട തന്നെ അതേ മെറ്റീരിയലിൽ വേറൊരു കളറിലും കൂടി എടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇത് നല്ല രസമുണ്ടാവും കാണാനായിട്ട് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ എന്താണ്, കറക്റ്റ് സൈസ് തന്നെ നോക്കിയെടുക്കുക, തിരഞ്ഞെടുക്കണം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം, അതായത് പ്ലേസിൽ വെച്ചിട്ടില്ല. ഒത്തിരി അധികം തിരക്കായിരുന്നു ചെന്ന് കഴിഞ്ഞ സമയത്ത്, പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ടിട്ടായിരിക്കണം. കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് പതിയെ വന്ന് ഇതെല്ലാം വാങ്ങിയിട്ടൊക്കെ പോയാൽ മതി. നോക്കി നോക്കി, 3 നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഡേ ടു ഡേ ഷോപ്പുള്ളത്. അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക. ഇത് നല്ലൊരു ബനിയൻ തന്നെയാണ്, ലൈറ്റ് ഒരു പിങ്ക് കളർ, ബേബി പിങ്ക് കളറിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സസ് അവിടെയുണ്ട്. ഞാനപ്പോൾ പുറത്തിടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഒത്തിരി റേറ്റ് കുറവാണ് കണ്ടാൽ തോന്നില്ലാത്ത ഒരു ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ നൈസായിട്ടൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് ഉണ്ട്. സോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അത്രയും ആ ഒരു ഇലാസ്റ്റിക്കിന് കട്ടിയൊന്നും ഇല്ല, എന്നാലും ആ ഒരു ഇലാസ്റ്റിക് ഓക്കെയാണ്. ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്, പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇതിന് 15 ദിർഹംസ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ എന്തായാലും ഇത് ഒത്തിരി നല്ലത് തന്നെയാണ്. ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് വരുന്നത്, അതുപോലെ ഡിസൈനും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് അതിൻ്റെ
ഓൾട്ടർ ചെയ്യാനുണ്ട് കൈയ്യ്, അത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ക്വാളിറ്റിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കുമല്ലോ, ഒരു 200 രൂപയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കുമല്ലോ, ടോപ്പൊക്കെ ആ ഒരു സെയിം ഒരു നിലവാരമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു യാ 200 to 400 ആ ഒരു റേഞ്ചിലൊക്കെ വരുമായിരിക്കും. ഇപ്പം ഞാൻ എടുക്കാത്തത് കൊണ്ടിട്ട് എനിക്ക് അത്ര അറിയില്ല. ഇവിടെ എന്തായാലും ഇത് ലാഭം തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ വീട്ടിലിടാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു നൈറ്റിയാണ്, നല്ല ലുക്കൊക്കെ ഉള്ള ഒരു നൈറ്റ് തന്നെയാണ്. ഇതിനും അധികം റേഞ്ചൊന്നും ഇല്ല, ഇതുപോലെ റേറ്റൊന്നും ഇല്ല. സോ ഇതും അത്യാവശ്യം നല്ലതാണ്, ഒരു വെറൈറ്റി മോഡലാണ് വരുന്നത്. ക്ലോത്ത് അത്ര നല്ല ക്ലോത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ക്ലോത്ത് തന്നെയാണ്. വേണമെങ്കിൽ ഇത് പുറത്തു വിടാം, മാക്സി ഡ്രസ്സ് ആയിട്ട് ഒരു 1 to 2 times പുറത്തിടാം. കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ബാക്ക് സൈഡും ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്, ഒരു കുറച്ച് ഫാഷനബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലോത്തിൻ്റെ സെക്ഷനിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാതരം ഡ്രസ്സസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ, അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു നമസ്കാരത്തിൻ്റെ സമയത്ത് തലയിലിടുന്ന ഇതേപോലെ ഒരു മക്കരം പോലത്തെ ആണ്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നമ്മൾ തലയിൽ മഫ്തയൊക്കെ ചുറ്റുമ്പോൾ അടിയിൽ ഇടാനായിട്ട് നമ്മൾ തൊപ്പി വാങ്ങുമല്ലോ, അപ്പോൾ ഫുള്ളായിട്ടുള്ള കഴുത്തും കൂടി കവർ ചെയ്യുന്ന ടൈപ്പ് ടർബനാണ് ഞാൻ ഈ വട്ടം ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ അതും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്, അതും അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം, ചെറിയ എമൗണ്ടിൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പുറത്ത് നല്ല ഷോപ്പിലൊക്കെ പോയി മാളിലൊക്കെ പോയി വാങ്ങുന്ന സമയത്ത്, ലുലുലു നെസ്റ്റോയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് ഇവിടെ വളരെ ചീപ്പ് പ്രൈസിൽ കിട്ടുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നോക്കിക്കോളൂ, നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. സോ ഇത്ര സാധനങ്ങൾ ഞാൻ ഈ ഒരു ക്ലോത്ത് ഐറ്റംസിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ ആ ഒരു സ്കൂപ്പാണ്, സ്കൂപ്പ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു തവി പോലത്തെ ഇൻസ്ട്രുമെൻ്റാണ്. സോ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റീലാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് വാങ്ങുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷാർപ്പ് എഡ്ജായിരിക്കും അടിഭാഗത്തൊക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ അടിയിൽ ഉള്ളിൽ ഒരു ചെറിയൊരു റോഡ് കണ്ടോ, ഇത് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോഴാണ് സ്കൂപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇത് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം വെച്ച് ഈസി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ചെറിയൊരു ചപ്പാത്തിയുടെ കോല ഞാൻ എടുത്തത് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പത്തിരി ഞാൻ യൂഷ്വലി പ്രസ് വെച്ചിട്ടല്ല ഉണ്ടാക്കുക, എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് പരത്തിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. സോ ഞാനപ്പോൾ വലിയ ചപ്പാത്തി പലക ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റോളായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. സോ അതിന് പകരം ചെറുതായി ഇതുപോലെ യൂസ് ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു. സോ ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന്. 4 dirhams ഉള്ളൂ അതിന്, ആ ഒരു സ്കൂപ്പിനൊക്കെ സ്കൂപ്പ് ചെയ്യുന്നതിന് 5 dirhams എങ്ങാണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിങ്കിൽ ഒക്കെ വയ്ക്കുന്ന നമ്മുടെ ഇതേപോലുള്ള ഈ ഒരു സ്റ്റെയിനർ, അത് നല്ലതാണ്, നന്നായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ അതിൽ തങ്ങി നിന്നോളും. സോ നമുക്ക് സിങ്കൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ആ ഒരു ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതപ്പോൾ തീർന്നു. ഇപ്പോൾ കുറച്ച് വൃത്തിയിടാകുമ്പോൾ ഞാൻ കളയാറുണ്ട്. 4 dirhams ഉള്ളൂ, 4 ദിവസത്തിന് 2 എണ്ണം കിട്ടും. സോ ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട്. പിന്നെ ഇതേ നമ്മുടെ കീ ചെയിന് വേണ്ടിയിട്ടാണ് വീടിൻ്റെ കീ ചെയിൻ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതേപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ബേബി, നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു കീ ചെയിനാണല്ലോ ഇത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബട്ടർഫ്ലൈ ബേബി ആന്ന് തോന്നുന്നു, തലയിൽ ഒരു കൊമ്പൊക്കെ ഉണ്ട്. സോ ഈ ഒരു ക്യൂട്ട് ബേബീനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനും 4 dirhams ഉള്ളൂ. അപ്പോൾ എന്തായാലും റേറ്റ് കുറവ് തന്നെയാണല്ലേ 4 dirhams എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ബൗൾ ഞാൻ ആദ്യം കാണിച്ചല്ലോ, ആ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഈ ഒരു കർഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും ഇതിൽ സെർവ് ചെയ്യുന്ന കാണാനായിട്ട്. അപ്പോൾ 10 dirhams ആണ് ഇതിന് വരുന്നത്. ഇത് നല്ലതാണ്, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഓക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ബേബീനെ ഇവിടെ എടുത്ത് വയ്ക്കട്ടെ,
ഞാൻ അടുത്ത സാധനം എടുക്കട്ടെ. ഇതേപോലത്തെ ഒരു സ്ക്രബാണ് നമ്മുടെ മേത്തൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു റാബിറ്റിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. റാബിറ്റിൻ്റെ ഫേസ് കണ്ടോ, അതിൻ്റെ ബാക്കിലേക്കുള്ള ഭാഗമായിട്ട് നമ്മുടെ സ്ക്രബും വരുന്നുണ്ട്. സോ ഇതേപോലത്തെ, ഇതിനും റേറ്റ് കുറവാണ് കേട്ടോ, വളരെ കുറവാണ് ലുലുവിലൊക്കെ ഉള്ളതിനനുസരിച്ച് നോക്കുമ്പോൾ. സോ നല്ല ക്യൂട്ടും കൂടിയാണ്, ലുക്കും ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതേപോലെ രണ്ട് മൂന്ന് തവി വാങ്ങിച്ചിട്ടുണ്ട്, രണ്ട് ദിറംസ് ഉള്ളൂ ഇതിന്. സോ ഇതും അത്യാവശ്യം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ്, കാരണം നമ്മുടെ കറിയൊക്കെ ഒത്തിരി ഹോട്ടായിരിക്കുമ്പോൾ നമ്മൾ അതിൽ സ്പൂൺ ഇടരുത് എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മീഡിയം ചൂടിലൊക്കെ ഒരു കുഴപ്പമില്ല അത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്, എടുക്കട്ടെ, വൺ സെക്കൻഡ്, ഞാ ഫിനിഷായിട്ടോ, ഇനിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കവറിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ആ ഒരു സ്പൂണുണ്ട്, റെയിൻബോ സ്പൂണാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്, അത് മിസ്സായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, കാറിൻ്റെ ഡിക്കിൽ ചാടി പോയിട്ടുണ്ടെന്ന്. സോ അതും കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെ, ഇത്ര ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത്ര ഐറ്റംസിന് മൊത്തത്തിൽ 300 ദിർഹംസ് ആണ് വന്നിട്ടുള്ളത്. സോ അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം നല്ലതാണ് ഇവിടെ നിന്ന് ഇതേപോലത്തെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത്. ഇന്നൂസ് ദ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ, നല്ലതായിട്ട്, അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത ഡ്രസ്സ് തന്നെയാണ്. നിങ്ങളും സാധനങ്ങൾ നോക്കി വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് നോക്കി വാങ്ങണം. പക്ഷേ ഒത്തിരി ചെറിയ എമൗണ്ടിൽ ചിലവ് കുറച്ച് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ദേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ് അവർ ചാനൽ.